ഇനി ഗുണനിലവാര പരിശോധനയിൽ ഗുരുതരമായ അലംഭാവമാണ്. ഗുരുതരമായ അലംഭാവം. ഇതെല്ലാ ബാച്ചും പരിശോധിക്കണമെന്നുണ്ട്. ഇപ്പോ 54,049 ബാച്ചും മരുന്നുകൾ ആകെ പരിശോധിച്ചത് 8,700 ബാച്ച് മാത്രം. നാലോചിച്ച് നോക്കി, 54,000 ബാച്ച് മരുന്ന് കൊടുത്തിട്ട് പരിശോധിച്ചത് 8,700 ബാച്ച് പരിശോധന. അതിൽ 46 ഇനം മരുന്നുകൾക്ക് ഒരു നിലവാര പരിശോധനയും ഇതുവരെ നടത്തിയിട്ടില്ല. 14 വിതരണക്കാരുടെ സപ്ലൈയേഴ്സിന്റെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചിട്ടില്ല. അപ്പൊ മരുന്ന് പരിശോധിച്ചില്ലെങ്കിൽ കുഴപ്പമെന്താ? ഏത് ചാത്തം മരുന്നും കൊടുക്കാം ഇല്ലേ? ഈ 100 രൂപയുടെ 100 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു 10 ടാബ്ലറ്റ് ഉള്ള ഒരു ഇത്, അത് വേണമെങ്കിൽ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കും കിട്ടും. ചാത്തം മരുന്നെന്ന് പറഞ്ഞ സംവിധാനമുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ. പല സ്ഥലത്തും വ്യാജമായി ഏത് വലിയ കമ്പനിയുടെയും ഏത് മൾട്ടിനാഷണൽ കമ്പനിയുടെയും കവർ വെച്ച് തയ്യാറാക്കി തരും മരുന്ന്. അതിനെക്കുറിച്ച് ഞാൻ തന്നെ പണ്ട് നിയമസഭയിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. ചാത്തം മരുന്ന് എപ്പോഴും അവൈലബിൾ ആണ്. ചാത്തം മരുന്നാണ് ഈ മാർക്കറ്റിൽ അതിനെ വിളിക്കുന്നത്. ഈ ചാത്തം മരങ്ങനെ ചാത്തം മരുന്നാണ് വിളിക്കുന്നതിന്. അതായത് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന്, വ്യാജ മരുന്ന്. അപ്പോൾ ഈ പരിശോധന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നടക്കുന്നില്ല. കമ്പനികൾ, ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ മരുന്നുകൾ പരിശോധിക്കുന്നില്ല, ചില ഇനങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം കുറഞ്ഞ ചാത്തൻ മരുന്നുകൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി ഈ സംസ്ഥാനത്ത് വിറ്റഴിക്കുക. ഇത് മനുഷ്യന്റെ ആരോഗ്യം, കേരളത്തിന്റെ ആരോഗ്യം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാരിന്റെ അഴിമതി പോയിരിക്കുക. ഈ പറയുന്ന പല പർച്ചേസുകൾ, നേരത്തെ പറഞ്ഞ പല പർച്ചേസുകൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ അപ്രൂവൽ കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഗൌരവതരമായ അന്വേഷണം, നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് ഈ കൊള്ള, ഈ മനുഷ്യന് ജീവാപായം വരെ സംഭവിക്കുന്ന, ഈ കാലാവധി കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ മരുന്നുകൾ വിതരണം നടത്തിയ സംഭവം അടിയന്തരമായി അന്വേഷിക്കും. ഞങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല. കമന്ന് വീണാൽ കാപ്പണമായി പൊങ്ങുന്ന സർക്കാരാണ്. അഴിമതിയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ സർക്കാരിന്റെ ഒരു ഒരു വിവരം കൂടിയാണ്, ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കെടുകാര്യസ്ഥത, ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത സംബന്ധിച്ചും ഞങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് അഴിമതി, ഒന്ന് ഇനഫിഷ്യൻസി, കഴിവുകേട്, രൂക്ഷമായ ധനപ്രതിസന്ധി. ആ ധനപ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ ഒരു സംവിധാനമില്ല.